ശ്രീധറിന് ഇപ്പോ ഇന്നലെ പൊടുന്നനെ കുറിപ്പ് കൊടുക്കുന്നതല്ല, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ദിവസം വി മുരളീധരൻ അന്ന് വി മുരളീധരൻ ആ ബൈക്കിൽ തുടങ്ങുന്നു, ഞാൻ ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ. കേരയിൽ എന്ന് പറയുന്നത് അപ്രായോഗികമാണ്, അതുകൊണ്ട് കേരളത്തിലെ കേരയിൽ വികസനത്തിന് ബദൽ മാർഗം ആലോചിക്കുന്നു. അത് ശ്രീധരൻ തന്നെ കേന്ദ്ര റെയിൽ മന്ത്രിയുമായി സംസാരിച്ചു, വി മുരളീധരൻ സംസാരിച്ചു. ഹ്രസ്വദൂര ദീർഘദൂര പദ്ധതി വരും ദിവസങ്ങൾ അറിയാം, വരും ദിവസങ്ങളിൽ കേരളം അറിയുന്നു. ശ്രീ കേൾക്കുമാർ, ഇതൊക്കെ അസംബന്ധമായ കാര്യങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ ആദ്യത്തെ സെഷനിൽ ലാത്തി പ്രയോഗം നടത്തിയെന്ന് കാശ്മീർ പറഞ്ഞു, പിന്നീട് ദൃശ്യങ്ങൾ കാണിക്കുന്നതായിട്ട് കാശ്മീർ പറഞ്ഞു. ആ ദൃശ്യങ്ങളിലൊന്നും ഒരു ലാത്തിയും ഞാൻ കണ്ടില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കല്ലുമായിട്ട് വരുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. ആളുകൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആത്മഹത്യാ സ്ക്വാഡിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളും ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാദമാണ് ശരി, ഡിബേറ്റിംഗിൻ്റെ സ്കില്ല് കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞ കളവ് പൊളിഞ്ഞതാണ്. അങ്ങയുടെ സമാധാനത്തിന് ഞാൻ അംഗീകരിക്കാം. ഒരാളെയും ശാൻകുമാറിന്റെ ഈ രാത്രിയിലെ സമാധാനത്തിന് അംഗീകരിക്കാം, അങ്ങ് പറഞ്ഞാണ് ശരി. ദൃശ്യം കണ്ട കേരളത്തിന് മനസ്സിലാവുന്നുണ്ട് സാർ, ആ ദിവസങ്ങൾ ഉണ്ടായത് എന്താണ്. ഇവിടെ പാവം സ്ത്രീകളെ, അതുവരെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പാവം സ്ത്രീകളെ രണ്ട് കൈയിലും രണ്ട് കാലും തൂക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച രാത്രി അവിടെ നിന്ന് ഞാൻ അങ്ങയുടെ ഈ രാത്രികൾക്ക് സമാധാനത്തിന് സമ്മതിക്കാം, അങ്ങ് ജയിച്ചു ആവാദത്തിൽ. പ്ലീസ് പ്ലീസ് അരുത്, അങ്ങയുടെ സമാധാനം ഞാൻ സമ്മതിക്കുന്നു, അങ്ങ് ജയിച്ചു ആവാദത്തിൽ. കേരളത്തിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല, പോരെ അനിൽകുമാർ. അങ്ങ് ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കും. അങ്ങനല്ല, ഹാഷ്മി പറഞ്ഞ ലാത്തി പ്രയോഗം കേരളത്തിലുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ആ ശിഷ്യരെ കാണിക്കാൻ ഞാൻ ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. ഇന്നല്ല, നാളെ സ്വന്തം ഫേസ്ബുക്കിലേ വീട്ടാൽ മതി. ഞാൻ ഇന്ന് രാത്രി ഇല്ല, എന്ന് എല്ലാ കാലത്തേക്കും പറയുകയാണ്. അവിടെ പിടിച്ച് നിൽക്കരുത്, നിങ്ങൾ വളരെ അതുകൊണ്ടാണ് എന്താണ് ഉണ്ടായെന്ന് വ്യക്തമാണ്. മുതിർന്ന നേതാവല്ലേ, ഞാൻ മുതിർന്ന നേതാവായതുകൊണ്ടാണ് ആധികാരികളോട് പറയുന്നത്. കളവാണ്. സാർ, അങ്ങനെ ഹൈസ്കൂൾ കുട്ടികൾ പറയുമ്പോൾ പറയാം. നിങ്ങൾ ഫേസ്ബുക്കിലെ വിട്ടു. ഞാൻ പറയുന്ന കാശ്മീർ ധൈര്യമായിട്ട് പറയുന്നു. ഇവിടെ ഞാൻ ധൈര്യമായിട്ട് ഭാരതപ്പുഴയുടെ ഇരുവശങ്ങളിൽ മാവായി കുളത്ത് മണിയുടെ മാടപ്പള്ളി എത്ര സ്ഥലങ്ങളിലാണ് പോലീസ് സാക്ഷി ഉണ്ടായത്, അങ്ങനെ ഒന്നും അറിയില്ല. ലാത്തി എടുത്തില്ല എന്നാണ് ഒരു ലാത്തി എടുത്താൽ സർക്കാരിനാണോ ഈ പറയട്ടെ. ഒരു ചർച്ചയിലൊരു അവതാരകം മതി, ഞാൻ ഇപ്പൊ ഇടപെടാം. ഞാൻ പറയാം, ചർച്ചയിലൊരു അവതാരകം മതി, ഞാൻ പറയട്ടെ. ഒന്ന്, ഇവിടെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, ഇപ്രകാരം നിങ്ങൾ പറയുന്ന കെട്ടുകഥയാണ് അക്രമങ്ങളെക്കുറിച്ച്. അതെല്ലാം മാധ്യമബന്ധനയോടെ നിങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്. ഇവിടെ വികസനത്തിന് യോജിക്കുന്നു പറയുന്നത്, രാഷ്ട്രീയമായി യോജിക്കുന്നു പറയുന്നത് എൻ്റെ പാർട്ടിയുടെ ഭരണപര നയത്തിൻ്റെ വ്യതിചലനമല്ല. അവിടെ വയൽക്കിളി സമരത്തിന് നീലാണ്ടനും അതുപോലെ തന്നെ അങ്ങേപ്പുറ രാധാകൃഷ്ണനും അടക്കമുള്ള ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് പോയതാണേ. അതിനെ പൊളിച്ച് ആ ദേശീയപാത ഞങ്ങൾ കൊണ്ടുവന്നത് ഈ തൃക്കാക്കരയിലെ ഈ ശ്രീധരൻ പറയുന്ന കാര്യം എന്താ, മുരളീധരൻ പറയുന്ന കാര്യം എന്താണ്? നിലവിലുള്ള തീവണ്ടിപ്പാത മൈലെണ്ണയിട്ട് വളയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നിലവിലുള്ള തീവണ്ടിപ്പാത മൈലെണ്ണയിട്ട് വളച്ചാൽ അങ്ങനെല്ലാം ഞാൻ പിടിച്ച കൊമ്പിന് സംശയിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സംശയം എന്താണ്? എന്താണ് ഈ ശ്രീധരനെ, ദയവായി കേൾക്കൂ, ഈ ശ്രീധരനെ ആദ്യം അതിവേഗ തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ പഠിക്കാൻ വിട്ടത് ഉമ്മൻചാണ്ടിയാ. ഉമ്മൻചാണ്ടി പഠിക്കാൻ വിട്ടു, ബി ജെ പിക്കാർ പഠിക്കാൻ വിട്ടു. ഉമ്മൻചാണ്ടി പഠിച്ചതും ബി ജെ പിക്കാർ പഠിച്ചതും എന്തായി? ആ രേഖകൾ സമൂഹത്തിന് മുന്നിൽ വരട്ടെ. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, കേരളത്തിൽ അതിവേഗ തീവണ്ടിപ്പാത വരണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പൊ തർക്കമില്ല. ഉമ്മാ തോമസ് പറഞ്ഞതല്ല നിൽക്കുന്നത്, ശരിയാണ്. ഇവിടെ വികസനത്തിന് ആരും എതിരല്ല, വികസനം വരട്ടെ, അതിവേഗതയിൽ സഞ്ചരിക്കണം. ബ്ലോക്കിൽപ്പെട്ട് കിടക്കാൻ വിധിക്കപ്പെട്ടതല്ല കേരളം, പക്ഷേ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് എടുത്തു വേണം. ഇവിടെ ലാത്തി എടുത്തില്ലല്ലോ എന്ന ന്യായം മതിയാവില്ല. കേരളം വർഷങ്ങൾക്ക് മാത്രം മുൻപ് കണ്ട കൊടിയ മർദ്ദനങ്ങളുടെയും കൊടിയ പീഡനങ്ങളുടെയും കൊടിയ ദൃശ്യങ്ങൾ മറയ്ക്കാൻ ആ ദൃശ്യങ്ങൾ ആർക്കൈവ്സിൽ നല്ല നക്ഷത്രം പോലെ കിടക്കുമ്പോൾ ലാത്തി എടുത്തില്ലല്ലോ എന്ന ന്യായം മാത്രം മതിയാവില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം എടുത്ത കേസുകൾ, പരമസാധു മനുഷ്യർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനെങ്കിലും സർക്കാർ തയ്യാറാകണം. വികസനത്തിന് പൂർണ്ണ പിന്തുണ.